ഇത് ഇന്ദ്രജാലമോ മാന്ത്രികതയോ ആണെന്ന് അതിനു കാരണം ഉൾക്കാഴ്ചയുടെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെട്ടു നിങ്ങളും ശിവനും ഒന്നാണ് ഒരു വ്യത്യാസവുമില്ല നിങ്ങൾക്ക് സ്വീകരണക്ഷമതയുണ്ടായാൽ എൺപത്തിനാലാണെങ്കിൽ നിങ്ങൾ പല പരിമിതികളും തരണം ചെയ്തു കഴിഞ്ഞു സ്വാഭാവികമായും നിങ്ങൾ അതി മാനുഷ്യനാണെന്ന് ആളുകൾ ചിന്തിക്കും

ശരീരത്തിലുള്ള നൂറ്റി പതിനാല് ചക്രങ്ങളിൽ ചക്ര എന്നാൽ ചക്രം എന്നു തന്നെയാണ് അർത്ഥം എന്നാൽ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ നാടികളുടെയോ ഊർജ പാതകളുടെയോ സംഗമ സ്ഥാനങ്ങളെയാണ് ഈ പാതകൾ എപ്പോഴും ഒരു ത്രികോണത്തിന്റെ രൂപത്തിലായിരിക്കും സംഗമിക്കുക ചക്രം എന്നാൽ വൃത്തമാണ് ത്രികോണാകൃതിയിലുള്ള രൂപങ്ങൾ കൂടുതൽ പകുട്ടുള്ളവയാണ് ശരിയല്ലേ കൂടുതൽ ഭംഗിയില്ലേ അവയെപ്പോഴും ത്രികോണ രൂപത്തിലാവും സംഗമിക്കുക എന്നാൽ നമ്മൾ അതിനെ ചക്ര എന്ന് വിളിക്കുന്നു കാരണം നമ്മൾ ആരുടെയെങ്കിലും ഉള്ളിലേക്ക് നോക്കിയാൽ ഏതാണ്ട് ഒരു ചക്രമായിട്ടായിരിക്കും ഇത് കാണപ്പെടുക കാരണം ഇതൊരു പ്രത്യേക ഊർജ്ജം പുറപ്പെടുവിക്കുന്നു ഇത് ഊർജ്ജം പ്രസരിപ്പിക്കുന്നതിനാൽ എല്ലാ ഊർജ്ജപ്രസരണങ്ങളും ഒരു വൃത്തരൂപത്തിലായിരിക്കും കാണപ്പെടുക ഒരു എറിയുന്ന കല്ല് ത്രികോണ ആകൃതിയായാലും അതിലുണ്ടാകുന്ന ഓളങ്ങൾ വൃത്താകൃതിയിലായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ത്രികോണമായിരിക്കും എന്നാൽ നമ്മൾ നോക്കുമ്പോൾ അത് വൃത്തരൂപത്തിലായിരിക്കും കൂടാതെ അത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്കുള്ള ചലനത്തെ കാണിക്കുന്നു നമ്മളതിനെ എന്ന് വിളിക്കുന്നു കാരണം അത് നമ്മളെ അപ്പുറം കടത്തുന്നു നമ്മുടെ ശരീരത്തിൽ നൂറ്റി പതിനാല് പ്രധാന ചക്രങ്ങളുണ്ട് പ്രധാനപ്പെട്ടവ വേറെയും ധാരാളമുണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നത് നൂറ്റി പതിനാല് എണ്ണമാണ് ഈ നൂറ്റി പതിനാല് ചക്രങ്ങളിൽ രണ്ടെണ്ണം ഭൗതിക ചക്രത്തിന് വെളിയിലാണ് നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങൾ ശരീരത്തിനുള്ളിലും ഈ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളിൽ നാലെണ്ണം നമുക്ക് വളരെ ഒന്നും പ്രവർത്തിക്കാനില്ലാത്തവയാണ് അതായത് മറ്റുള്ളവയിൽ പ്രവർത്തിച്ചാൽ അവ സ്വയമേവ സജീവമാവുന്നതായിരിക്കും അവയെ പ്രവർത്തിപ്പിക്കുവാൻ ഒരു സംവിധാനം ആവശ്യമില്ല അതുകൊണ്ട് വാസ്തവത്തിൽ നൂറ്റിയെട്ട് ചക്രങ്ങളിൽ മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക അപ്പോൾ ധ്യാന പരിശീലനത്തിനായി നൂറ്റി പതിനാല് സംവിധാനങ്ങളുണ്ട് ആദിയോഗി ആത്മസാക്ഷാത്കാരത്തിനായി നൂറ്റി പന്ത്രണ്ട് വ്യത്യസ്ത സാധനങ്ങൾ പഠിപ്പിച്ചു അദ്ദേഹം സപ്തർഷികൾ എന്നറിയപ്പെടുന്ന ഏഴ് ഋഷികളോടൊപ്പമായിരുന്നപ്പോൾ മനുഷ്യ വ്യവസ്ഥയുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് അദ്ദേഹം അവരോട് ആഴത്തിൽ വിശദീകരിക്കുകയായിരുന്നു നൂറ്റിപ്പതിനാല് ചക്രങ്ങളുണ്ട് ഇവയിൽ നൂറ്റി പന്ത്രണ്ട് എണ്ണം അതുകൊണ്ട് അദ്ദേഹം ആത്യന്തിക പ്രകൃതം സാക്ഷാത്കരിക്കുന്നതിനുള്ള നൂറ്റിപന്ത്രണ്ട് മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം പഠിപ്പിക്കുമ്പോഴേല്ലാം ഭാര്യയായ പാർവതി സാക്ഷിയായിരുന്നു അവർ സാക്ഷാത്കാരം നേടിയിട്ടുള്ളതാണ് ഇപ്പോൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വെറുതെ ആ ക്ലാസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ അവർ ചോദിച്ചു എന്തുകൊണ്ട് കൂടുതലില്ല എന്തുകൊണ്ട് നൂറ്റി പന്ത്രണ്ട് എണ്ണം കൂടുതൽ മാർഗങ്ങൾ ഉണ്ടായിരിക്കണം ശിവനാകട്ടെ അവരത് പറയുമ്പോൾ തൻ്റെ പ്രവൃത്തിയിൽ പൂർണ്ണ ശ്രദ്ധയിലായിരുന്നു അദ്ദേഹം അവരെ അവഗണിച്ചു നോക്കൂ വേറെ മാർഗങ്ങളില്ല നൂറ്റി പന്ത്രണ്ട് എണ്ണം മാത്രം ആ ഏഴുപേരുടെ മുന്നിൽ ശിവൻ തന്നെ അവഗണിച്ചതിൽ അവർക്ക് വളരെയധികം അപമാനമായി അതുകൊണ്ട് അവർ പറഞ്ഞു കൂടുതൽ മാർഗങ്ങൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾക്കറിയില്ലായിരിക്കും അദ്ദേഹം പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് മാർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ നീ ധിഖാരം പറയുന്നു പോ പോകൂ അവർ പറഞ്ഞു ഞാൻ കൂടുതൽ വഴികൾ കണ്ടെത്തും അങ്ങനെ അവർ പോയി അവർ മലമുകളിലേക്ക് പോകുകയും അവിടെ കഠിന തപശ്ശരികൾ അനുഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചുവന്നു എന്നാൽ ശിവൻ അപ്പോഴും യോഗയുടെ വിവിധ തലങ്ങൾ വിവരിക്കുകയായിരുന്നു അവർ വന്നു ഭാര്യയായതിനാൽ നീണ്ട കാലത്തിനു ശേഷം തിരിച്ചെത്തിയപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ തൊട്ടരികിൽ ഇരിക്കുകയായിരുന്നു എന്നാൽ അവർ ഇരിക്കാൻ തയ്യാറായത് ഒരു ചുവട താഴെയായിരുന്നു താൻ പരാജയപ്പെട്ടതിൻ്റെ സൂചനയായിരുന്നു ഇത് അങ്ങനെയായിരുന്നവർക്കിടയിലെ ആശയവിനിമയം ആ ഏഴുപേരറിയാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല താൻ പരാജയപ്പെട്ടത് എന്നാൽ തൻ്റെ പരാജയം തൻ്റെ ഭർത്താവിനെ അറിയിക്കണമായിരുന്നു അതുകൊണ്ട് അവർ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചൂട് താഴെയിരുന്നു പാർവതി അത്രത്തോളം ഇതിൽ സമർപ്പിതയായിരുന്നു എന്ന രീതിയിലേക്കെല്ലാം കഥ വികസിക്കുന്നുണ്ട് എന്നാൽ അവരെ ഉപയോഗിച്ചിരുന്നത് സന്ദേഹികളെ സൂചിപ്പിക്കാനാണ് ശക്തമായി അദ്ദേഹം നിലകൊള്ളുന്നതിനാൽ അദ്ദേഹത്തോടുള്ള ഭക്തി ഏഴുപേരെയും കീഴടക്കിയിരുന്നു അതുകൊണ്ട് സന്ദേഹിയായ ഒരു നിരീക്ഷകയായി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായിട്ടാണ് അവരെ അവതരിപ്പിക്കുന്നത് കാരണം എവിടെയെങ്കിലും കാരണം എവിടെയെങ്കിലും നാളെ ഇക്കാര്യം പഠിപ്പിക്കുമ്പോൾ ആ പഠിതാക്കൾക്ക് ഈ പേരുടെ അത്ര ശ്രദ്ധയും സമർപ്പണവും തുറവിയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല സ്വാഭാവികമായി അവർ ഈ ചോദ്യങ്ങൾ ഉയർത്തും അതുകൊണ്ട് പൊതുവെ ആളുകൾക്കുണ്ടാവുന്ന സംശയങ്ങളായിട്ടാണ് പാർവതി അവതരിപ്പിക്കപ്പെടുന്നത് ഈ നൂറ്റിയെട്ട് ചക്രങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നവ അവശേഷിക്കുന്ന നാലെണ്ണം തനിയെ വിടരുന്നു ഒരു ബോണസാണ് നൂറ്റിയെട്ട് ചക്രങ്ങളെ സജീവമാക്കിയാൽ മറ്റുള്ള നാലെണ്ണവും സജീവമാകും അത് പ്രതിഫലമാണ് അടുത്ത രണ്ടെണ്ണം ഏതു വിധേനയും സംഭവിക്കും ഈ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങൾ സജീവമായാൽ ഇനിയുള്ള രണ്ട് ചക്രങ്ങൾ സ്വയമേവ പ്രവർത്തിച്ചുകൊള്ളും അവ ശരീരത്തിന്റെ ഭൗതിക ഘടനയുടെ ഭാഗമല്ല എന്നാൽ ഈട്ടെണ്ണം നൂറ്റിയെട്ട് എന്ന ഈ സംഖ്യ നമ്മുടെ ശരീര വ്യവസ്ഥയിൽ പ്രകടമാണ് കാരണം നൂറ്റിയെട്ട് എന്നത് ഈ സൗരയൂഥത്തിൻ്റെ നിർമ്മിതിക്ക് ആധാരമായ ഒരു സുപ്രധാന സംഖ്യയോ പ്രക്രിയയോ ആകാം ഇപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം സൂര്യന്റെ വ്യാസത്തിന്റെ നൂറ്റിയെട്ട് മടങ്ങാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം ചന്ദ്രന്റെ വ്യാസത്തിന്റെ നൂറ്റിയെട്ട് മടങ്ങാണ് പല വിധത്തിലും നൂറ്റിയെട്ട് എന്നത് സൗരയൂഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗണിതപരമായ അനുപാതമാണെന്ന് മനസ്സിലാക്കാം ഇക്കാരണം കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഈ സംഖ്യ നൂറ്റി അറുപതാകുമായിരുന്നു നമ്മൾ ചൊവ്വയിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഈ സംഖ്യ നൂറ്റി അറുപതോ മറ്റോ ആകുമായിരുന്നു നിങ്ങൾ ആളുകളെ പരിശോധിച്ചറിയോ ഹഠയോഗയെ സംബന്ധിച്ച പ്രധാന കാര്യം ഈ വസ്തുത എപ്പോഴും അംഗീകരിക്കുക എന്നതാണ് അതായത് ഈ ശരീരം ഈ രൂപത്തിലായതിൻ്റെതോ ഈ ശരീരം ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെയോ പ്രധാന കാരണം ആ കുശവന്റെ ചക്രമാണ് സൗരയൂഥം അതിന്റെ സ്വഭാവം അതിനനുസൃതമായാണ് ഇവിടെ രൂപങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് ആദ്യ യോഗി വളരെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു മനുഷ്യ ശരീരത്തിന് കൂടുതൽ പരിണമിക്കണമെങ്കിൽ സൗരയൂഥത്തിന്റെ ഘടനയിൽ ഏതെങ്കിലും നിർണായകമോ നാടകീയമോ ആയ മാറ്റങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ മനുഷ്യ ശരീരത്തിന്റെ ഘടനയിൽ മാറ്റം സംഭവിക്കൂ കാരണം അത് ശരീരഘടനയുടെ കാര്യത്തിൽ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു നോക്കൂ ഒരാൾക്ക് കോഡ്ലെസ് ആയി വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ മുഴുവൻ ചക്രങ്ങളും തുറക്കണം ഈ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളും തുറക്കപ്പെട്ടാൽ സംപ്രേഷണം സുഗമമാകും അവിടെ എന്തെങ്കിലും നടത്തണമെങ്കിൽ നിങ്ങൾ അവിടെ പോകേണ്ടതില്ല ഇവിടെ ഇരുന്ന് തന്നെ സാധിക്കാവുന്നതാണ് ഒരു സാധാരണ ജീവിതം നയിക്കാൻ ശാരീരിക തലത്തിൽ പൂർണ്ണതയുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ചക്രങ്ങൾ മതിയാവും ശരീരത്തിലെ ഇരുപത്തിയൊന്ന് ചക്രങ്ങൾ യഥോചിതം പ്രവർത്തിച്ചാൽ നിങ്ങളിൽ ഒരു ന്യൂനതയും ആർക്കും കാണാൻ കഴിയില്ല നിങ്ങൾ പൂർണ്ണനായ ഒരു മനുഷ്യനായിരിക്കും അപ്പോൾ ബാക്കി ചക്രങ്ങളോ ആ ചക്രങ്ങൾ തുറക്കപ്പെട്ടാൽ ഉൾക്കാഴ്ചയുടെ വിവിധ തലങ്ങൾ പ്രാപ്യമാകുന്നു നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ ഉടൻ തന്നെ ആളുകൾ പറയും ഇത് ഇന്ദ്രജാലമോ മാന്ത്രികതയോ ആണെന്ന് അതിന് കാരണം ഉൾക്കാഴ്ചയുടെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെട്ടു അതുകൊണ്ട് ഇരുപത്തിയൊന്ന് ചക്രങ്ങൾ മതിയാവും പൂർണതയുള്ള ഒരു ജീവിതം നയിക്കാൻ അവശേഷിക്കുന്നവ ഉൾക്കാഴ്ചയുടെ ഉയർന്ന തലങ്ങളെ മാത്രം തുറക്കുന്നവയാണ് നിങ്ങളൊരു മനുഷ്യനല്ലാതാകുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ എന്നാൽ നിങ്ങൾ തീർത്തും മനുഷ്യനാണ് ഇത് മനുഷ്യ ശരീരവുമാണ് എന്നാൽ ഭൂരിപക്ഷം ആളുകളും പൂർണ്ണമായും പാകപ്പെടാത്തവരായതിനാൽ നോക്കൂ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഈ തെങ്ങുകൾ നമ്മുടെ തെങ്ങുകൾ വർഷത്തിൽ ഏകദേശം തൊണ്ണൂറ് തേങ്ങകളാണ് തരുന്നത് ഒരു തെങ്ങ് തമിഴ്നാട്ടിലെ നല്ല വിളകൾ നൽകുന്ന ഒരു തെങ്ങിൽ ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് തേങ്ങകൾ ഉണ്ടാകുന്നു ഇതുപോലെ ഒരു തെങ്ങ് കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് അൻപത് തേങ്ങകൾ മാത്രമേ നൽകുന്നുള്ളൂ ഇതേ തരത്തിലുള്ള തെങ്ങുകൾ കർണാടകയിലും പശ്ചിമബംഗാളിലും ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ തേങ്ങകൾ നൽകുന്നു രീതിയിലെ വ്യത്യാസമാണ് കാരണം തമിഴ് കർഷകർ കൃഷി നടത്തുന്നത് കറുത്ത മണ്ണിലാണ് അത് ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണാണെന്ന് അവർ കരുതുന്നു കറുത്ത മണ്ണ് വളരെ ഫലപുഷ്ടിയുള്ളതാണ് അത് നെൽകൃഷിക്കും പരുത്തി കൃഷിക്കും മറ്റു പലതിനും കൃഷിക്കല്ല തെങ്ങ് വളരണമെങ്കിൽ അത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അല്പമൊക്കെ ചരലും കല്ലുമൊക്കെ വേണം ഇവിടത്തെ മണ്ണെടുത്താൽ അതേതാണ്ട് ടൂത്ത് പേസ്റ്റ് പോലെ ആയിരിക്കും നോക്കൂ ഈ മണ്ണിൽ ജലസേചനം ചെയ്താൽ അത് പുഷ്ടിയുള്ളതാകും പെട്ടെന്ന് തന്നെ തെങ്ങ് മണ്ണിന്റെ ജീവൻ തിരിച്ചറിയുകയും അതിലേക്ക് പുതിയ വേരുകൾ ആഴ്ത്തുകയും ചെയ്യും വരണ്ടുണങ്ങിയാൽ ഈ കറുത്ത മണ്ണ് വലിയ തോതിൽ സങ്കോചിക്കുന്നു മണ്ണ് മുഴുവൻ വിണ്ടുകീറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതുപോലെ അത് വേരുകളിലെ ജലം പിഴിഞ്ഞെടുക്കുന്നു അവയുടെ അഗ്രങ്ങളെ ഞെരിച്ചമർത്തുന്നു തെങ്ങിന് വളരാൻ കഴിയില്ല വേരി ഇറക്കുമ്പോഴെല്ലാം മണ്ണ് വരണ്ടാൽ തെങ്ങിന് കേട് സംഭവിക്കുമല്ലോ വേരി ഇറക്കുമ്പോഴെല്ലാം മണ്ണ് വരണ്ടാൽ അതിന് കേട് സംഭവിക്കുന്നതാണ് ഒരു തെങ്ങിന് വേണ്ടത് അല്പം ചരലുള്ള മണ്ണാണ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം നിങ്ങൾ ഒരു ചെറിയ കഷണം കല്ല് ഭൂമിയിൽ രണ്ടടി ആഴത്തിൽ കുഴിച്ചിടുക വെള്ളമൊഴിക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കി എല്ലായിടവും വരണ്ടിരിക്കും കല്ലിനടിയിൽ മാത്രം നമ്മൾ അല്പം നനവ് കണ്ടെത്തും അതുകൊണ്ട് ഒരു തെങ്ങ് എപ്പോഴും അതിൻ്റെ വേരിൻ്റെ അഗ്രം കല്ലുകൾക്കിടയിലേക്ക് നീട്ടുന്നു കാരണം അതിനറിയാം അവിടെ നനവുണ്ടെന്ന അതിനെപ്പോഴും നനവ് കിട്ടും നശിച്ചു പോകാതെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെ ഒരു മനുഷ്യൻ പൂർണ്ണമായി പാകപ്പെടണമെങ്കിൽ അതിന് നമ്മൾ അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുക്കേണ്ടിയിരിക്കുന്നു ആന്തരികവും ഭാഗ്യവുമായത് എന്നാൽ ഭാഗ്യത്തിന് ഏറെയും ആന്തരികമായത് കാരണം നമ്മൾ ചലിക്കുന്നവരാണ് വൃക്ഷങ്ങളെ പോലെയല്ല ഒരിടത്ത് മാത്രം ഒരേ അന്തരീക്ഷത്തിലും സദാസമയം നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംസ്കാരമുണ്ട് അതിൻ്റെ പേരാണ് ക്ഷേത്ര സന്യാസി ക്ഷേത്ര സന്യാസത്തിൽ ഒരു അർത്ഥവ്യാസം തീരുമാനിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ധ്യാനലിംഗത്തിൽ നിന്നും ഒരു അർത്ഥവ്യാസം നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തെ ഊർജം വളരെ ഉയർന്നതായിരിക്കും അതുകൊണ്ട് ആ ഊർജ്ജത്തിൽ ആമഗ്ഞരായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു പ്രതിജ്ഞ എടുക്കുന്നു ഞങ്ങളീ വ്യാസ പരിധി വിട്ടുപോകുന്നില്ല ഈ വ്യാസാർത്ഥം വിട്ട് ഞങ്ങൾ ഒരിക്കലും പോകില്ല ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും ഇത് ചെറിയൊരു തിരിച്ചറിവാണ് എന്നാൽ ഒരു തെങ്ങ് അത് മലമുകളിൽ പോകാൻ തീരുമാനിച്ചാൽ ഇവിടെ അതിന് സാമാന്യം നല്ല രീതിയിൽ കഴിയാം എന്നാൽ അത് മലമുകളിലേക്ക് പോയാൽ ഒറ്റ ദിവസത്തിനുള്ളിൽ അത് താഴെയെത്തും കാറ്റ് നിങ്ങൾ മലയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ഏഴാമത്തെ മലയിൽ പോയാൽ മിക്കവാറും കാറ്റിന്റെ വേഗത ചുരുങ്ങിയത് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയായിരിക്കും കാറ്റുള്ള സീസണിൽ ഇതിന്റെ വേഗത മണിക്കൂറിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ ആണ് നിങ്ങൾ നിവർന്നു നിന്നാൽ അത് നിങ്ങളെ ചുഴറ്റി എറിയും അത്രയ്ക്ക് ശക്തമാണ് അതുകൊണ്ട് ഇത് അവിടെ പോയി നിന്നാൽ ഒരു മണിക്കൂർ പോലും കഴിയില്ല അതുകൊണ്ട് അത് ഇവിടെ തന്നെ തുടരുന്നതാണ് നല്ലത് എന്നാൽ വൃക്ഷങ്ങൾ ചലനമില്ലാത്തവയാണ് നമ്മൾ ചലിക്കുന്നവരാണ് നമുക്ക് യോജിക്കുന്ന ബാഹ്യമായ ഒരു ചുറ്റുപാട് എപ്പോഴും നിലനിർത്തുക എന്നത് പ്രയാസമാണ് അതുകൊണ്ട് ചില ആളുകൾ ക്ഷേത്ര സന്യാസം എന്ന മാർഗം സ്വീകരിക്കുന്നു അവർ അവിടെ നിന്നും പുറത്തു പോകുന്നില്ല ഒരു ചുറ്റളവ് നിശ്ചയിക്കുന്നു എന്നിട്ട് അതിൽ കഴിയുന്നു കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ മുങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആന്തരിക ചുറ്റുപാടാണ് ഏറ്റവും പ്രധാനം അയാൾ തന്റെ ആന്തരിക ഇടത്തെ പാലിക്കുന്ന രീതി അയാൾ അതിന് ഒരു കവചം തീർക്കുന്നു അതായത് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു കുക്കൂൺ നിർമ്മിക്കുന്നു സംരക്ഷണത്തിന്റെ കവചം അപ്പോൾ എവിടെ പോയാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരേ ചുറ്റുപാടിലായിരിക്കും ഇതിങ്ങനെയാണ് നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മുപ്പത്തി അയ്യായിരം അടി മുകളിലെത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ അധികം തുടരാനാകില്ല എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഒരു കുക്കൂണിലാണ് ഉന്നത മർദ്ദമുള്ള ഒരറയിൽ അത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിജീവിക്കാം മുങ്ങിക്കപ്പലുകളിലും ഇങ്ങനെയാണ് നിങ്ങൾക്ക് കടലിലെ മർദ്ദം താങ്ങാനാകില്ല എന്നാൽ സംരക്ഷണമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നു അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഊർജ്ജത്തിൻ്റെ ഒരു കൊക്കൂൺ നിർമ്മിക്കുന്നു നിങ്ങൾ എവിടെ പോയാലും ആ ചുറ്റുപാട് നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ സ്വന്തം അറയിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അറ വഹിക്കുന്നു നിങ്ങൾ ആരുടെയും ഇടത്തിലേക്ക് പ്രവേശിക്കുന്നില്ല നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ ചെറിയ ഇടം കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാൽ പ്രധാന കാര്യം എന്നത് അത് എല്ലാ ചക്രങ്ങളും തുറക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സംപ്രേഷണം ചെയ്യാൻ കഴിയും പ്രശ്നം എപ്പോഴും സ്വീകരണക്ഷമതയുടേതാണ് മുൻപ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതലായും ധ്യാനത്തിന് ദീക്ഷ നൽകിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആളുകൾക്കാണ് അതായത് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് നേരിട്ട് നൽകിയതിനേക്കാൾ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് ഏതാനും ദശലക്ഷം ആളുകൾക്ക് മാത്രമാണ് എന്നാൽ അതിലും അധികം ആളുകൾക്ക് ഞങ്ങൾ ദീക്ഷ നൽകിയിട്ടുണ്ട് അവർ ധ്യാനാത്മകരാണ് എന്നാൽ തങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയുമെന്ന് പലർക്കും അറിയില്ല അവർ ഒരിടത്തിരിക്കുമ്പോൾ ധ്യാനിക്കാനല്ല അവർ ധ്യാനിക്കുകയാണെന്ന ബോധമൊന്നും അവർക്കില്ല അവർ ഒരിടത്തിരുന്നാൽ അവർ കാര്യങ്ങൾ അനുഭവിച്ചറിയുന്നത് മറ്റുള്ളവരെക്കാൾ വളരെ ആഴത്തിലായിരിക്കും എന്നാൽ അവരിൽ പലർക്കും അതിനുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല അതായത് പ്രകൃതിയെ തന്നെ പ്രയത്നം കൂടാതെ തങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയുമെന്ന കാര്യം മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെയോ അവർ ഇരിക്കുന്നു മറ്റുള്ളവർ ഇരിക്കുന്നില്ല എന്നാൽ എന്നാൽ അവർ ജീവിതത്തെ അറിയുന്ന രീതി വളരെ മികച്ചതാണ് കാരണം അവർ പ്രകൃതിയെ ധ്യാനാത്മകരാണ് അവർക്ക് നേരിട്ട് ദീക്ഷ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും നമുക്ക് വിവരങ്ങൾ അയക്കാൻ കോഡ്ലെസ് ആയി എന്നാൽ സ്വീകാര്യക്ഷമതയാണ് പ്രശ്നം സ്വീകാര്യക്ഷമത സൃഷ്ടിക്കാൻ വളരെയധികം പ്രയത്നം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു റേഡിയോ നിലയമുണ്ടെന്ന് കരുതുക വളരെ അനായാസം പരിപാടികൾ സംപ്രേഷണം ചെയ്യാം ആരുടെ കയ്യിലും റേഡിയോ ഇല്ലെങ്കിൽ എന്തു പ്രയോജനം നോക്കൂ മാർക്കോണി വരുന്നതിന് മുമ്പ് നിങ്ങളൊരു റേഡിയോ നിലയം തുടങ്ങിയെന്ന് കരുതുക ആർക്കും റേഡിയോ ഇല്ല പക്ഷെ നിങ്ങൾ സംപ്രേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് എന്ത് കാര്യം ഒന്നും സംഭവിക്കില്ല അല്ലേ അതുകൊണ്ട് സന്ദേശങ്ങൾ എപ്പോഴും വായുവിലുണ്ട് അല്പമൊരു സ്വാധീനം ആ സംപ്രേഷണം ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട് സ്വീകരണക്ഷമത ഇല്ലെങ്കിൽ പോലും എന്നാൽ ആ സന്ദേശങ്ങൾ മറ്റു തലങ്ങൾക്ക് യോജിച്ച രൂപം കൈക്കൊള്ളുന്നില്ല കാരണം അവിടെ സ്വീകരണക്ഷമതയില്ല മനുഷ്യർക്ക് എന്നതിനേക്കാൾ എളുപ്പത്തിൽ പാറകൾക്ക് സന്ദേശം അയയ്ക്കാം നിങ്ങളെ കെട്ടി ഞാൻ പാറകളെ പ്രശംസിക്കുകയല്ല എന്നാൽ പാറകൾക്ക് സന്ദേശം അയക്കാൻ കൂടുതൽ എളുപ്പമാണ് കാരണം ചില പാറകൾക്ക് ഭൗതികമായി വേണ്ടത്ര ആർജവുമുണ്ട് എന്നാൽ അവയ്ക്ക് തലച്ചോറില്ല അവ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നില്ല മനുഷ്യന്റെ പ്രശ്നം എന്നത് അവൻ അമിതമായി ചിന്തിച്ച് ചിന്തിച്ച് തനിക്കുള്ള പല നൈസർഗിക കഴിവുകളും നഷ്ടപ്പെടുത്തുന്നു ആളുകൾ അമിതമായി ചിന്തിച്ച് സന്തോഷം നശിപ്പിക്കുന്നില്ലേ അങ്ങനെയല്ലേ കുട്ടികളായിരുന്നപ്പോൾ അവർ എങ്ങനെയായിരുന്നു തങ്ങൾക്കുള്ള സ്നേഹസന്തോഷങ്ങളും നൈസർഗിക കഴിവുകളുമെല്ലാം അവർ നശിപ്പിച്ചിരുന്നു അതുകൊണ്ട് മനുഷ്യർ അമിതമായി ചിന്തിച്ചു കൂട്ടുന്നു അതുകൊണ്ട് നിങ്ങൾ അവർക്ക് എന്ത് നൽകിയാലും അവർ അത് ചിന്തിച്ച് നശിപ്പിക്കുന്നു ഇന്ന് അവരെ എന്തെങ്കിലും പഠിപ്പിച്ചാൽ ഓ നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടല്ലോ അവരെ ഭാവസ്പന്ദനയ്ക്ക് വരുന്നു നമ്മൾ അവരെ ഉലയ്ക്കുന്നു ഉഫ് എല്ലാവരും അടിമുടി ഉലയുകയും അത്ഭുതവും ഹർഷോന്മാദവും കൊണ്ട് നിറയുകയും ചെയ്യുന്നു എന്നാൽ ആറുമാസത്തിനു ശേഷം അവരുടെ അനുഭവത്തെ ചിന്തിച്ച് നശിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ ചിന്തകളെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താൻ അറിയില്ല വലിയ അളവിൽ അവരുടെ സ്വസ്ഥതയും സമാധാനവും ചിന്തിച്ച് ഇല്ലാതാക്കുന്നു കുട്ടികളായിരുന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ചിന്തിച്ച് നശിപ്പിക്കുന്നു അതുകൊണ്ട് ചിന്ത എപ്പോഴും മനുഷ്യക്ഷേമത്തിന് ഉതകുന്നില്ല അത് ക്ഷേമത്തിനായി ഉപയോഗിക്കാൻ ഭൂരിഭാഗം പേർക്കും അറിയില്ല ഉപയോഗിക്കുന്നത് തങ്ങൾക്കെതിരെയാണ് നിങ്ങൾ ഊർജ വ്യവസ്ഥയെ പൂർണ്ണമായും സജീവമാക്കിയാൽ വിവരസംപ്രേഷണം സ്വാഭാവികതയോടെ സംഭവിക്കും നിങ്ങൾ വഴി മുഴുവൻ പോകേണ്ടതില്ല നിങ്ങൾ അറുപത്തിമൂന്ന് ചക്രങ്ങളെ സജീവമാക്കിയാൽ നിങ്ങൾക്ക് ശക്തമായി സംപ്രേഷണം നിർവഹിക്കാം ഇത് തമിഴ് സംസ്കാരത്തിന്റെ പ്രതീകാത്മകതയാണ് തമിഴ് സംസ്കാരത്തിന്റെ ആധാരം അറുപത്തിമൂന്ന് നായന്മാരാണ് അവർ അവരെ അറുപത്തിമൂന്ന് ഋഷിമാരെന്ന് വിളിക്കുന്നു അവർ തമിഴ് സംസ്കാരത്തെ വലിയ തോതിൽ പരിവർത്തനപ്പെടുത്തി അവർ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയത കൊണ്ടുവന്നു ഇതൊരു തരത്തിൽ അവർ അറുപത്തിമൂന്ന് പേരാണ് ഒരുപക്ഷെ കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ പ്രതീക വേണ്ടി അവർ അവരെ വിട്ടുകളയുകയും അറുപത്തിമൂന്നാക്കുകയും ചെയ്തു ഏത് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് ഈ അറുപത്തിമൂന്ന് ഋഷിമാരുടെ വളരെ ചെറിയ ചെറിയ പ്രതിമകൾ കാണാൻ കഴിയും കാരണം നിങ്ങളുടെ അറുപത്തിമൂന്ന് ചക്രങ്ങൾ സജീവമാണെങ്കിൽ നിങ്ങളൊരു ഋഷിയാണെന്ന് പറയാം അതായത് നിങ്ങളൊരു ഋഷിയാകാൻ തുടങ്ങുന്നു എൺപത്തിനാലാണെങ്കിൽ നിങ്ങൾ പല പരിമിതികളും തരണം ചെയ്തു കഴിഞ്ഞു സ്വാഭാവികമായും നിങ്ങൾ അതി ആളുകൾ ചിന്തിക്കും നൂറ്റിയെട്ട് ആണെങ്കിൽ നിങ്ങൾ പൂർണമായും അവിടെയുണ്ട് നൂറ്റി പതിനാലെണ്ണം അഥവാ മുഴുവൻ ചക്രങ്ങളും സജീവമായാൽ നിങ്ങളും ശിവനും ഒന്നാണ് ഒരു വ്യത്യാസവുമില്ല നിങ്ങൾക്ക് സ്വീകരണക്ഷമതയുണ്ടായാൽ ഞാൻ വന്ന് നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതില്ല എങ്ങനെ വളയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് മനുഷ്യ യന്ത്രത്തെ എല്ലാം അറിയാൻ കഴിയും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉദ്ഭവം മുതൽ ഒടുക്കം വരെ എൺപത്തിനാല് മഹാവിസ്ഫോടനങ്ങളും ഇരുപത്തിയൊന്ന് സമാന്തര പ്രപഞ്ചങ്ങളും ഗുപ്തവിധിയും